നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നിമിഷം വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോവുകയാണ്. തെരഞ്ഞെടുപ്പ് ഫലസൂചന ആദ്യം പുറത്തു വരുമ്പോൾ മാറി മറിയും, പക്ഷേ മാറാതെ തന്നെ തുടരുന്ന ഒരു മണ്ഡലമുണ്ട്, അത് വയനാടാണ്. വയനാട് ഫലസൂചന അവസാനം വരെ അല്ലെങ്കിൽ അവസാന റൗണ്ട് വരെ എണ്ണുന്നതിന് മുന്നേ തന്നെ പ്രിയങ്ക ഗാന്ധി ജയിച്ചു നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. 6 ലക്ഷം വോട്ടുകൾക്ക് മുകളിലേക്ക്, 6 ലക്ഷം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ പ്രിയങ്ക ഗാന്ധി മുന്നേറുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. അതായത് പ്രിയങ്ക ഗാന്ധി ജയിച്ചു എന്ന് കണ്ണും പൂട്ടി പറയാൻ സാധിക്കുന്ന സാഹചര്യം. അതിപ്പോഴെന്നല്ല, ഇതിനു മുൻപ്, തെരഞ്ഞെടുപ്പ് വരുന്നതിന് തൊട്ട് മുൻപ് തന്നെ പ്രിയങ്ക ഗാന്ധി ജയിക്കുമെന്ന് എല്ലാവരും അടിയുറച്ച് വിശ്വസിച്ചതാണ്. എല്ലാവരും ആ ഒരു രീതിയിൽ തന്നെയാണ് പറഞ്ഞത്. എന്നാൽ വയനാട് ഈ ദുരന്തം, വയനാട്ടിലുണ്ടായ ചുരൽമലയിലുണ്ടായ ആ ഒരു മണ്ണിടിച്ചിലും തുടർന്നുണ്ടായ സംഭവ വികാസങ്ങളും ആ ഒരു ദുരന്തവും വല്ലാതെ തെരഞ്ഞെടുപ്പിനെ ബാധിക്കുമെന്നും അത് നെഗറ്റീവായി ഒരു പക്ഷേ പ്രിയങ്ക ഗാന്ധിക്ക് അത് അങ്ങനെ ഒരു നെഗറ്റീവ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്നും അതുവഴി വോട്ട് വിഹിതം കുറയാനുള്ള സാധ്യത ഉണ്ട് എന്നും പലരും പറഞ്ഞിരുന്നുവെങ്കിലും അങ്ങനെയല്ല. കാര്യങ്ങൾ സൂചിപ്പിക്കുന്നത് 9.5 മുതൽ നമ്മൾ നോക്കുകയാണെങ്കിൽ, ആ ഒരു കണക്കുകൾ നോക്കുകയാണെങ്കിൽ ഏകദേശം 6 ലക്ഷത്തിന് മുകളിൽ, അതായത് ഏകദേശം 55,000-ത്തോടടുക്കുകയാണ് ഭൂരിപക്ഷ വോട്ടുകളുടെ എണ്ണം. ലീഡ് നില ഏകദേശം 55,000-ത്തിന് മുകളിലേക്ക്, 6 ലക്ഷത്തിന് മുകളിലേക്ക് പ്രിയങ്ക ഗാന്ധി എത്തുന്ന സാഹചര്യം. ഒരുപക്ഷെ രാഹുൽ ഗാന്ധിയെക്കാൾ ഭൂരിപക്ഷത്തിൽ പ്രിയങ്ക ഗാന്ധി വയനാട്ടിൽ ജയിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് വ്യക്തമാകുന്ന തരത്തിലെ കാര്യങ്ങൾ നീങ്ങുന്നു എന്ന് നമുക്ക് മനസ്സിലാകുന്നു. എന്തായാലും പ്രിയങ്ക ഗാന്ധിക്ക് ഉജ്ജ്വല ജയം, വമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടിയുള്ള ജയം, അത് ഉറപ്പിക്കാൻ സാധിക്കുന്നുണ്ട്. കണ്ണും പൂട്ടി വയനാട്ടിലെ ജനങ്ങൾ പ്രിയങ്ക ഗാന്ധിക്ക്, പ്രിയങ്ക തരംഗം പ്രിയം, വയനാട്ടിലെ ജനങ്ങൾക്ക് പ്രിയം പ്രിയങ്കയോട് എന്ന് തെളിയിക്കുന്ന തരത്തിൽ തന്നെയാണ് കണക്കുകൾ പുറത്തു വരുന്നത്. എന്തായാലും അങ്ങോട്ടേക്ക് നോക്കേണ്ട കാര്യമേ ഇല്ല, പ്രിയങ്ക ഗാന്ധി ജയിച്ചു എന്ന് തന്നെയാണ് ഏറ്റവും ഒടുവിൽ മനസ്സിലാകുന്നത്. വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധിക്ക് 4 ലക്ഷത്തിനടുത്തായിരുന്നു ആദ്യമെങ്കിൽ, എന്നാൽ ഇപ്പോഴത് 55,000-ത്തിന് മുകളിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. പാലക്കാടേക്ക് വരുമ്പോൾ പാലക്കാട് മണ്ഡലത്തിൽ ആദ്യ റൗണ്ടിൽ BJP സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാറാണ് മുന്നിലുള്ളത്. വയനാട്ടിൽ UDF സ്ഥാനാർത്ഥി പ്രിയങ്ക ഗാന്ധിയും ചേലക്കരയിൽ LDF സ്ഥാനാർത്ഥി UR പ്രദീപുമാണ് മുന്നേറുന്നത്. എന്നാൽ കൂടുതൽ വോട്ടുകൾ ബാലറ്റ് പെട്ടി പൊട്ടിക്കുമ്പോൾ നഗരസഭയിൽ, അല്ലെങ്കിൽ നഗര പരിധിയിൽ നോക്കുകയാണെങ്കിൽ വോട്ട് അത് രാഹുൽ മാങ്കൂട്ടത്തിനാണ് പാലക്കാട് ഉയർന്നു നിൽക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിജയം നമുക്ക് പ്രതീക്ഷിക്കാനുള്ള സാധ്യതയുണ്ട്. 50-50 സാധ്യതയാണ് നിലനിൽക്കുന്നത്. അത് എന്ത് വേണോ സംഭവിക്കാനുള്ള സാധ്യത നിലനിൽക്കുന്നു. എന്തായാലും ചേലക്കരയിലേക്ക് വരുമ്പോൾ UR പ്രദീപ് ഭൂരിപക്ഷം നേടിയിരിക്കുന്നു. എന്നാൽ പാലക്കാട് മറ്റൊരു കാര്യം, സരിൻ അത്യാവശ്യത്തിന് അധികം തന്നെ വോട്ട് പിടിച്ചിരിക്കുന്നു എന്ന് വ്യക്തമാവുകയാണ്. വോട്ട് സരിന് ലഭിച്ചിരിക്കുന്നു എന്നുള്ള കണക്കുകൾ കൂടി വരികയാണ്. ഒരു ചുവടുമാറ്റം സരിന് പിഴച്ചിട്ടില്ല എന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രാധാകൃഷ്ണൻ 2,636 വോട്ട് ലീഡാണ് ഇവിടെ കിട്ടിയത്. എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 148 വോട്ടായി ലീഡ് കുറയുകയും ചെയ്തിരുന്നു. പാലക്കാട് BJP സ്വാധീന നഗര മേഖലയിലെ വോട്ടെണ്ണുമ്പോൾ BJP മുന്നിലാണ്. എന്നാൽ കഴിഞ്ഞ തവണത്തേക്കാൾ നഗരസഭയിൽ ഇത്തവണ BJP വോട്ട് കുറഞ്ഞു. കോൺഗ്രസിലേക്കാണ് BJP വോട്ട് ചോർന്നത്. രാഹുൽ മാങ്കൂട്ടത്തലിന് കഴിഞ്ഞ തവണ കോൺഗ്രസ് ലഭിച്ചതിനേക്കാൾ 430 വോട്ട് ഇവിടെ കൂടുതൽ ലഭിക്കുന്ന സാഹചര്യമുണ്ട്. CPM സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടുള്ള ഈ സരിന് 111 വോട്ടുകൾ അധികം വർദ്ധിച്ചിട്ടുണ്ട് എന്ന് വ്യക്തമാകുന്നു. പോസ്റ്റൽ വോട്ടുകളും വീട്ടിലെ വോട്ടുകളും എണ്ണിയപ്പോൾ പാലക്കാട് BJP സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാറും ചേലക്കരയിൽ UR പ്രദീപും വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധിയുമാണ്. പ്രിയങ്ക ഗാന്ധിയുടെ കാര്യം നമ്മൾ ജയിച്ചുവെന്ന മുദ്ര കുത്തിയതാണ്. എന്നാലും വയനാട്ടിൽ EVM എണ്ണി തുടങ്ങിയപ്പോൾ വൻ ലീഡ് നില UDF തന്നെയാണ് നിലനിർത്തുന്നത്. 1.5 മാസത്തോളം നീണ്ട വാശിയേറെ പ്രചാരണത്തിനൊടുവിലാണ് പാലക്കാട്ടെ ജനം വിധി എഴുതിയത്. മന്ദഗതിയിൽ തുടങ്ങിയ വോട്ടെടുപ്പ് അവസാന മണിക്കൂറിലാണ് മെച്ചപ്പെട്ടത്. പാലക്കാട് നഗരസഭയിൽ മികച്ച പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത്. ഇത് BJP അനുകൂലമായേക്കുമെന്നാണ് വിലയിരുത്തൽ.